ഞാൻ പ്രദീപ് മുഖത്തല. ഇനി മുതൽ എൻട്രി പി എസ് സിയുടെ അക്കാദമി ഹെഡായി ഞാനുണ്ടാകും. ഞാൻ സുജേഷ് പുറക്കാട്, എൻട്രിയുടെ അക്കാദമിക് ഇന്നോവേഷൻ ഹെഡായി ഞാനും ഉണ്ടാകും. വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇനി കളി മാറും, കളം നിറയും. ഉടനെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എൻട്രി ഫാമിലി, നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ പ്രിയങ്കരായ രണ്ട് അധ്യാപകർ രണ്ട് പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് അധ്യാപകരും നമ്മുടെ ഒന്ന് നമ്മുടെ പ്രദീപ് മുഖത്തല സാറ്, നമ്മുടെ എൻട്രിയുടെ കേരള പി സിയുടെ അക്കാഡമിക് ഹെഡായിട്ടും, അതേപോലെ തന്നെ നമ്മുടെ സുജേഷ് പുറക്കാട് സാറ്, നമ്മുടെ എൻട്രിയുടെ കേരള പി സി അക്കാഡമിക് ഇന്നോവേഷൻ ഹെഡ് എന്ന് പറയുന്ന രണ്ട് പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നപ്പോൾ ടീച്ചേഴ്സിന് പല ഐഡിയാസും പറയാനുണ്ട്, പല വിദ്യാർത്ഥികൾക്ക്. നമ്മൾ കഴിഞ്ഞ എൽ ഡി ക്ലർക്കിലായിക്കോട്ടെ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് എൽ ജി എസ് തൊട്ട് ഇങ്ങോട്ടേക്ക് നിരവധി റിസൾട്ടുകളാണ് വിദ്യാർത്ഥികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പല ആദ്യ റാങ്കുകൾ ഉണ്ടായിരുന്നു, പലരും ഇന്ന് സർക്കാർ സർവീസിലാണ്. അപ്പോൾ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്ന, വിദ്യാർത്ഥികൾക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന പലതും ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യാനുണ്ട്. അപ്പോൾ അത് രണ്ടുപേരോട് നമുക്ക് ചോദിക്കാം, ഈ ഒരു പൊസിഷനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ്. കാരണം 2019 വന്ന അധ്യാപകരാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മോടൊപ്പം വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മോടൊപ്പം അതേപോലെ തന്നെ വിദ്യാർത്ഥികളോടും ആത്മാർത്ഥതയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ആയതിനെ നമുക്ക് പ്രദീപ് സാറിലേക്ക് കടക്കാം. പ്രദീപ് സാറേ, സന്തോഷമായിട്ടില്ലേ? സന്തോഷമായി. ഇങ്ങനൊരു പൊസിഷൻ ഒക്കെ തന്നതിൽ തന്നെ വളരെയധികം സന്തോഷം. കാരണം ഉത്തരവാദിത്തം കൂടുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവരെ ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റ് എത്തിക്കുക? ഇപ്പം അത്രമാത്രം വാശിയോടുകൂടിയുള്ള ഒരു പരീക്ഷകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെ മാത്രം എത്രമാത്രം കണ്ടൻറ് മുമ്പിലോട്ട് കൊടുക്കണം, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവരെ ശീലിപ്പിക്കുക, അവരെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, മോട്ടിവേഷൻ കൊടുത്ത് കൊടുത്ത് പരീക്ഷകളിൽ എത്തിക്കുക, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയൂ എന്നൊരു തോന്നൽ. അതുകൊണ്ട് മാക്സിമം ആ ഒരു ഹെഡ് എന്നുള്ള സ്ഥാനം എന്നെ ഏൽപ്പിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് എൻട്രിയിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ വരുന്ന കുറേ പരീക്ഷകൾ കുറേ അധികം കുട്ടികളെ ഏറ്റവും മികച്ച റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സുജേഷ് പുറക്കാട് സാറ്, അക്കാഡമിക് ഇന്നോവേഷൻ ഹെഡാണ്, പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാറിലേക്ക് ഉത്തരവാദിത്തം കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഒരു ദൗത്യമായിട്ട് സാറ് നമ്മോടൊപ്പം ഉണ്ടാവും. സാർ, എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിലിപ്പോൾ വളരെയധികം വർഷത്തെ ചോദ്യശേഖരം നമ്മുടെ കയ്യിലുണ്ട്. പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് സെക്ഷൻ വൈസ് അനലൈസ് ചെയ്ത് ഓരോ ഭാഗത്തിനും വേണ്ടി പ്രത്യേകം ചോദ്യ ബാങ്കുകൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതുപയോഗിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. അതുപയോഗിച്ചുള്ള വളരെയധികം എക്സാമുകൾ എൻട്രി ആപ്പിൽ തന്നെ ഇഷ്ടംപോലെ എക്സാമുകളുണ്ട്. ഈ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അതേപോലെ തന്നെ പുതിയ ആശയങ്ങൾ, നമ്മൾ കമ്പൈൻ സ്റ്റഡി ബാച്ച് പോലെയുള്ള പുതിയ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അങ്ങനെയുള്ള മാറ്റങ്ങളുമായി എൻട്രി ആപ്പ് നിങ്ങളോടൊപ്പം എന്നുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറപ്പ്. സാർ, ഒരു കാര്യമോട് പറയട്ടെ, നമ്മുടെ പ്രദീപ് സാർ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ പുതിയ അധ്യാപകർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നല്ല നല്ല അധ്യാപകർ, പുതിയ കണ്ടൻറ്റുകൾ വളരെ വൈഡായിട്ടുള്ള കണ്ടൻറ്റുകളായി മാറുന്നു, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സാറിൻ്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമായിട്ട് മാറുമല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എൻട്രിയിൽ കൊണ്ടുവരുന്ന അധ്യാപകരെ ഏറ്റവും മികച്ച അധ്യാപകരാകണം. അത്രമാത്രം കണ്ടൻറ്റ് കൊടുത്ത്, കണ്ടൻറ്റ് മാത്രമല്ല അവരിലേക്ക് ആഴത്തിലിറങ്ങി ഇതൊക്കെയാണ്, ഇതൊക്കെ പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ വിഷയത്തിനും അവർ കൊണ്ടുവരുന്ന. ഒരു പരാതിയും അവർക്കുണ്ടാകത്തില്ല. അത്രമാത്രം മോക്ക് ടെസ്റ്റുകളും അത്രമാത്രം നല്ല നോട്ടുകളും ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. തെറ്റുകുറ്റങ്ങളെല്ലാം, മുമ്പ് നടന്ന ചെറിയ തെറ്റുകുറ്റങ്ങളെല്ലാം ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ മാറ്റിയെടുത്ത് നിങ്ങൾ പറഞ്ഞിരിക്കും അടുത്ത എൽ ഡി സിയിൽ ഇത് പഠിച്ചാണ്, എൻട്രി പഠിച്ചാണ് ഞങ്ങൾ ജോലി നേടിയെന്ന് തീർച്ചയായിട്ടും എൽ ഡി സി, എൽ ജി എസ് മറ്റേത് പരീക്ഷയായാലും നേടിയിരിക്കും. അതിനെല്ലാ പിന്തുണയായിട്ടും എല്ലാ സപ്പോർട്ടുമായിട്ടും എല്ലാ മികച്ച സാർമാരുടെ ഹെഡായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു കാര്യം, നമ്മുടെ ഓൺലൈൻ കാലഘട്ടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വിപ്ലവം നമ്മൾ നടത്തിയതാണ്. കോവിഡ് കാലത്തൊക്കെ കുട്ടികൾ വീട്ടിലിരുന്ന് പഠിച്ച സമയത്ത് ഓൺലൈനിലൂടെ ഇത്രയധികം പഠിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു കൊടുത്തവരാണ് നമ്മൾ. അപ്പോൾ ആ നിലയ്ക്ക് ഇനി വരും കാലഘട്ടത്തിൽ ഈ ഓൺലൈനിൻ്റെ സാധ്യതകൾ നമ്മൾ എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുവരും? നമ്മളിപ്പോൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിവിടെ AI സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ലിസ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പരീക്ഷ നടന്നതിന് ശേഷമുള്ള മാർക്ക് ലിസ്റ്റ് അവലോകനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ AI ട്രാക്കർ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയും ഈ മേഖലകളിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലും പ്രാരംഭഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അതിലേക്കൊക്കെ നമുക്ക് ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കാനുണ്ട്. ഈ ചുവടുവെപ്പുകൾ ഓരോന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവും. കൂടെ നമ്മുടെ അധ്യാപകരൊക്കെ പറഞ്ഞു കാണുമല്ലോ, അപ്പം പലതും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമ്മുടെ രണ്ട്
തൂണുകൾ. ഈ തൂണുകളോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ മിക്ക അധ്യാപകരുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് സ്പെഷ്യലിസ്റ്റായുള്ള രഞ്ജിത് സാറുണ്ട്, അതുപോലെ ബാക്കിയുള്ളവർ ശ്രീനിധി സാറുണ്ട്, അങ്ങനെ നമ്മുടെ പ്രിയങ്കരായ കുറേയധികം അധ്യാപകർ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ഓരോ ചുമതലകളിലേക്ക് കിടക്കുകയാണ്, പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ പവർഫുള്ളാകാനും അതേപോലെ തന്നെ നിങ്ങൾക്ക്, നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ വളരെ സ്മാർട്ടായിട്ടുള്ള കുറച്ചുകൂടെ എന്താ പറയുന്നത് നിങ്ങളുടെ ആദ്യ റാങ്കിലേക്ക് എത്തിക്കാനുള്ള കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തോടുകൂടിയാണ് ഈ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ സാറന്മാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വലിയ മാറ്റം കൊണ്ടുവന്നതാണ്, എങ്കിലും ഇത് രണ്ടാം വരവാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും കാത്തിരുന്നത് പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളുമായി എൻട്രി നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.